നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നേർക്കുനേരെ നിന്നടിക്കുന്ന ഇന്ത്യൻ ചുണക്കുട്ടികളുടെ കരുത്തിന് മുന്നിൽ ഒരു പടി പുറകിലോട്ട് മാറി പാകിസ്ഥാൻ ഭീകരവാദികൾ. ഇന്ത്യ ഇനിയും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയേക്കാമെന്ന് ഭയന്ന് പാകിസ്ഥാൻ പിറകിലോട്ട് മാറുന്നു. പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാനുള്ളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ. ISI ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം ജെയ്ഷെ ലഷ്കർ ഭീകര സംഘടനയുടെ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ 250 ക്വിന്റൽ സ്ഫോടക വസ്തുക്കളുമായി പിന്നിലൂടെ വന്ന ഇന്ത്യൻ സേനയെ കുത്തിയ പാകിസ്ഥാന് വെറും 10 ദിവസത്തെ തയ്യാറെടുപ്പോടുകൂടി പാകിസ്ഥാന്റെ മുറ്റത്ത് ചെന്ന് ഇങ്ങോട്ട് പ്രയോഗിച്ചതിന്റെ ഇരട്ടി 1000 ക്വിന്റൽ ഉഗ്ര സ്ഫോടക ബോംബുകളിട്ടാണ് ഇന്ത്യൻ സൈനികർ പാകിസ്ഥാന് മറുപടി നൽകിയത്. എന്നാൽ ഇന്നു വരെ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ സമ്മതിക്കാനോ വെളിപ്പെടുത്താനോ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് രഹസ്യമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാർച്ച് 23 യോഗം കൂടിയിരുന്നതായും അതിൽ പാക് അധീന കാശ്മീരിൽ നിന്ന് അല്പം മാറി കരുതലോടെ ഇരിക്കാൻ പാക് ഭീകരർക്ക് നിർദ്ദേശം ലഭിച്ചതായും അറിയുന്നത്. പാക് അധീന കാശ്മീരിലെ നിക്കിയായിലാണ് യോഗം നടന്നത്. പാക് സൈന്യത്തിനു വേണ്ടി ഭീകരരെ നിയന്ത്രിക്കുന്നവരും യോഗത്തിൽ പങ്കെടുത്തെന്നും അറിയുന്നു. ഇന്ത്യൻ സൈന്യം വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുണ്ടെന്നും എത്രയും പെട്ടെന്ന് ചില മേഖലകളിലെ ഭീകര ക്യാമ്പുകൾ അടച്ചു കൂട്ടാനുമായിരുന്നു നിർദ്ദേശം. നിർദ്ദേശത്തെ തുടർന്ന് പാക് അധീന കാശ്മീരിലെ കോട്ട്ലിയിലും നിക്കിയായിലുമുള്ള ഭീകര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. രജൌറിക്കും സുന്ദർബിനിക്കും തൊട്ടടുത്തായിരുന്നു ഈ കേന്ദ്രങ്ങൾ. പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് ബലാക്കോട്ട് ജെയ്ഷെ ക്യാമ്പുകൾ ആക്രമിച്ച് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയിരുന്നു. 2016 ഇന്ത്യ ഭീകര ക്യാമ്പുകൾക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. പുൽവാമ ആക്രമണത്തിന് ബദൽ ചെയ്ത് തീർന്നിട്ടില്ല എന്നും ഭീകരതയ്ക്ക് നേരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പ്രതികരിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.